കൊടിയത്തൂർ സാംസ്കാരിക നിലയത്തിൽ നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ടതായിട്ടുള്ള സംഭവത്തിൽ പഞ്ചായത്ത് അംഗം കരീം പഴങ്കലിനെതിരെ കോൺഗ്രസ് നേതാവ് സണ്ണി കിഴക്കര കട്ട്. പണം ആവശ്യപ്പെട്ട് കരീം പലതവണ വിളിച്ചതായി സണ്ണി പറഞ്ഞു. ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് താനല്ലെന്നും സണ്ണി സി ടി വി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. കൊടിയത്തൂർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ടതായുള്ള സംഭവത്തിലാണ് പഞ്ചായത്ത് മെമ്പർ കരീം പഴങ്കലിന്റെ ആരോപണങ്ങൾക്കെതിരെ കോൺഗ്രസ് നേതാവ് സണ്ണി കിഴക്കര കാട്ട് രംഗത്തെത്തിയത്. തന്റെ അയൽവാസിയായ പെൺകുട്ടിക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കരീം പലതവണ പണം ആവശ്യപ്പെട്ട് തന്നെ വിളിച്ചിരുന്നതായി സണ്ണി പറഞ്ഞു. എന്നാൽ ജോലി നൽകുമ്പോൾ പണം ആവശ്യപ്പെടാൻ തനിക്ക് പറ്റില്ല എന്ന് കരീമിനോട് പറയുകയും കുടുംബവുമായി നേരിട്ട് സംസാരിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. 12,000 രൂപ മാസം ശമ്പളം ലഭിക്കുന്ന ജോലിക്ക് 50,000 രൂപ ആവശ്യപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല. കരീം പഴങ്കൽ കുട്ടിയുടെ കുടുംബവുമായി സംസാരിച്ച് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഈ വിവരം അറിഞ്ഞപ്പോൾ ഒരിക്കലും പണം നൽകരുതെന്നും പണം കൊടുക്കാതെ തന്നെ ജോലി നൽകാമെന്ന് താൻ പറഞ്ഞതായും സണ്ണി പറഞ്ഞു. അതായത് എൻ്റെ ഈ അയൽവാസിയായ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ജോലിയുടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് എന്നും പറഞ്ഞ് കരീം പഴങ്കൽ എന്നെ വിളിച്ചു. ആ പെൺകുട്ടിക്ക് നമുക്കവിടെ ജോലി കൊടുക്കാൻ നമ്മുടെ പാർട്ടിക്കാരാണോ എന്നോട് അന്വേഷിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് നമ്മുടെ പാർട്ടിയുടെ ആളുകളാണ്, അവർ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് പഞ്ചായത്തിൽ കുറേ പൈസയ്ക്ക് ചിലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അപ്പോൾ അതിനോട് അവരോട് കുറച്ച് പൈസ ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കതിന് പറ്റത്തില്ല, നീ തന്നെ നേരിട്ട് അവരുമായിട്ട് പൈസ സാമ്പത്തിക കാര്യങ്ങൾ നീ സംസാരിച്ചു. നമ്മൾ കോൺഗ്രസ്സുകാരെ നമ്മുടെ കോൺഗ്രസ്സുകാർക്കൊരു പണി കൊടുക്കുമ്പോൾ അതിന് സാമ്പത്തികം ചോദിക്കുക എന്ന് പറയുന്നത് മര്യാദയുള്ള കാര്യമല്ല, അതുകൊണ്ട് ഞാൻ ആ കേസിൽ ഇടപെടില്ല എന്ന് ഞാൻ അവരോട് തീർത്ത് പറഞ്ഞു. ഈ പെൺകുട്ടി എന്നെ സംസാരിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ പൈസ കൊടുത്തിട്ട് ആ ജോലി വാങ്ങിക്കേണ്ട, അല്ലാത്ത രീതിയിൽ ആ ജോലി വാങ്ങിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഞാൻ കരീമിനോട് ആ പെൺകുട്ടിയോട് പറഞ്ഞത്. നിയമനങ്ങൾക്ക് പണം ആവശ്യപ്പെടുന്നത് പാർട്ടിക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതായതിനാൽ താൻ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഈ സന്ദേശം താൻ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നും ശബ്ദ സന്ദേശം പുറത്തായത് അവിടെ നിന്നായിരിക്കുമെന്നും സണ്ണി കിഴക്കര കാട്ട് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് പാർട്ടിക്ക് ക്ഷീണം തട്ടുന്ന രീതിയിലുള്ള കരീമിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു പ്രസ്താവന വന്നപ്പോൾ ആ പരിപാടിയുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ പാർട്ടി അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന ആ വിളിച്ച ആ ഫോണ് അതിൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ ഉത്തരവാദപ്പെട്ട എൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിന് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നായിരിക്കും ഒരു പക്ഷേ ഇത് പുറത്തു പോയിരിക്കുന്നത്. ഞാൻ ഇതുവരെ ആർക്കും ആ വോയിസ് ആ ഒരാൾക്കല്ലാതെ മറ്റൊരാൾക്കും ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല. സി ടി വി പ്രാദേശിക വാർത്ത കൂടറിഞ്ഞ്.